हैप्पी बर्थडे भाई का बर्थडे हेलो एवरीवन, वेलकम बैक टू आवर चैनल। मैं हूं निमेश परमार। मैं हूं सोफी परमार। मैं हूं मंजिला परमार। और ये है हमारा चैनल निम्मी सोफी और मम्मी। जैसे टाइटल देख के तो आप लोग आ चुके हैं कि हम लोग क्या रिएक्शन करने वाले हैं। बस आप सब्सक्राइब करके रखिए और बेल आइकन का बटन दबा दीजिए ताकि जब भी वीडियो अपलोड हो तो आपको नोटिफिकेशन मिल जाए। तो देर ना करते हम लोग जल्दी जल्दी रिएक्शन शुरू करते हैं, क्योंकि ये रिएक्शन है मामूती सर का बर्थडे का, जिसे बनाया है जोमिन जोसेफ ने। तो शुरू करें। ദൈവത്തിന്റെ രാജ്യത്തിന്റെ നിയമമാണ്, നിയമം നടപ്പാക്കാൻ ദൈവത്തിന് ഒരു രാജവട്ടം വേണമെന്നുണ്ട്. അത് അർഹതയായി കരുതും. രാജമാണിക്യം, സുൽത്താൻ ഓഫ് സിനിമ, ഒരു മഹാനടൻ എന്ന് പറയുന്നതുണ്ട്. വേൾഡിന്റെ ഒന്ന് ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ്, ഇന്ത്യയിലും നല്ല ഏഷ്യയിലും തന്നെ എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഇതൊരു അത്ഭുതമായിരിക്കാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഭൂതത്തിലും മാറ്റത്തിലും ഒരു മാറ്റവുമില്ലാതെ ഒരു നായക സ്ഥാനത്ത് ഒരാളെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന്. എന്തായാലും സമ്മതിക്കണം. என்ன சிரிக்க வைக்கிறார், எல்லாரும் சிரிக்கிறாங்க. கிளாப் போர்டு வச்சு கிளாப் அடிச்சு எடுக்கும் போது அவ்வளவு படங்கள் போனது அவருக்கு நடிப்பு மேலது வெறி ஆக்ஷனும் கட்டணும் இடக்கி தகர்ந்து ஆடுகான்னு பறஞ்சாலும் வாங்கிட்டு എത്ര എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാപ്പ് പഠിക്കുന്ന ഒരു സെക്കൻഡില് ഒരു കമാൻഡ്, അവ്വോ കൺട്രോൾ. അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന സിനിമകൾ അത് മോഹൻലാല് മാത്രമല്ല, മമ്മൂട്ടിയും ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്. മൂത്ത ചേട്ടനാണ് നമ്മുടെ ലാലേട്ടൻ, മറ്റൊരു പാർട്ടി വാർത്താണ് കുലപതി. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത്തരത്തെ പടങ്ങൾ ആയിരുന്നു അതിന്റെ അർത്ഥം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു വരുന്നത്. മാസത്തിൽ ഒരിക്കലും കാരണം ദൂരദർശനിൽ വരും ഒരു അവാർഡ് മോഡൽ പടം. നമുക്കിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മലയാളം പടം എന്ന് പറഞ്ഞാലും മോശപ്പെട്ട ഒരു ഇമേജ്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം സാറേ? വർഷങ്ങൾക്ക് മുൻപ് ദൈവം പടച്ചോൻ അറിഞ്ഞനുഗ്രഹിക്കപ്പെട്ട ഒരു സുന്ദര കൂട്ടം ജന്മമെടുക്കുന്നു. പഠിച്ച് കിടക്കനായി വരുന്നു, ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു, ലോ എടുത്ത് പാസ്സാവുന്നു, മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമാണിത്. ഇനി അവന്റെ കളിയാണ് സംഹാരതാണ്. അവിടെ മുതൽ പിന്നീടെല്ലാം ഹിസ്റ്ററിയാണ്. അവിടെ നല്ല പടങ്ങൾ ഇറങ്ങിത്തുടങ്ങി. നമുക്കിടയ്ക്ക് പടങ്ങൾ ഇറങ്ങിത്തുടങ്ങിയതിന് ശേഷം അഞ്ച ഭൂതങ്ങളും അഷ്ടദിക്കുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നത് അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോനെ എന്നെ ഭരിക്കാൻ പറഞ്ഞത്? അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയുന്നത്? ഇനി ഇവിടുന്ന് അങ്ങോട്ട് സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ തൊട്ടില്ല, രോമത്തിന് കൊള്ളലെ ഉണ്ണിപ്പോയി നിൽക്കില്ല.
നേരത്തെ പറഞ്ഞില്ല കാട്ടം ചിരിക്കാൻ അറിയുന്നില്ലേ? സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് രണ്ട് കരണോടിച്ചാൻ പൊട്ടിക്കും. കാല് പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കണ്ടിയാണം തോന്നിയ എന്തും ചെയ്യും ഞാൻ. കൊല്ലണം തോന്നിയാ കൊല്ലും. ചോദിക്കാൻ വരുന്നുണ്ട് നെഞ്ചിന്റെ കാലിനടിക്കണം പൊട്ടും. ഏത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും ആർക്കും പിരുതായി കള്ള പന്നി പന്തടിക്ക പന്നി. നടപ്പാകാൻ പോകുന്നത് ദൈവത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു നിയമമല്ല, എന്റെ നിയമമാണ്. ഇത് മുതല് വേറെ അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും once a king is always a king. Once a king always a king. മരിക്കും വരെ രാജ രാജാ താണ്ട. നീ പറയാറില്ലേ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽ മാലാഖെ പോലെ ഒരാൾ വരുമെന്ന്. നല്ല മനസ്സല്ലേ, കൈ കഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പക്ഷെ ഇതൊന്നും ആരും അറിയില്ല, ആരോടും പറയില്ല. ഈ കാലയളവിൽ ഏതാണ്ട് 50 കോടിയോളം രൂപ പാവപ്പെട്ടവർ കൊടുത്തിരിക്കുന്നു. ഇത്ര നല്ലൊരു മനുഷ്യനെ നമുക്ക് വരെ കിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇത്രയും ലവബിൾ ആണ്. ഞാനിപ്പോഴും എന്റെ മൊബൈലില് ഒമ്മക്കെ അടിച്ചു വെച്ചിരിക്കുന്ന പേര് പടച്ചോന്നാണ്. जो लास्ट का सीन है ना जहाँ पे ऐसे कर रहे थे मम्मी का हाथ भी नीचे ऐसे 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 हो रहा था, मम्मी ऐसे ऐसे, मम्मी का बस मन कर रहा था कि मैं भी ऐसे कर दूँ, ऐसे कर दूँ, पर करा नहीं मैंने. काफी सारे इमोशनल सीन थे उसमें काफी, तो थोड़ा सा. और मामूती सर की मैशअप देखने की खासियत ये है कि उन्होंने 400 से ज्यादा फिल्म की है, तो बहुत सारे क्लिप्स देखने के लिए मिलते हैं अलग अलग मूवीज, अलग अलग मूवीज रिपीटेड नहीं रहते. और मेरे को एक और चीज जो बहुत अच्छी लगती है मैशअप में कि जब मोहनलाल सर के साथ जो सीन्स को मिक्स करते हैं ना वो बहुत अच्छा लगता है. तो मजा आ जाती है. ऐसा लगता है कि एक ही मूवी का चल रहा है पर वो अलग अलग सीन को एक साथ मिक्स कर देते हैं. कई बार ऐसा लगता है दोनों भाई भाई हो. हाँ, ऐसे ही लगता है एक्चुअली, भाई है दोनों. उन लोग को देख के लगता है. वैसे उन लोग काफी अच्छे फ्रेंड हैं दोनों. हाँ. और काफी सारी मूवीज इन्होंने साथ में की है, जो उसमें से हम लोग काफी मूवीज हमने देखे नहीं है. Yes, हमको देखना है काफी सारी मूवीज. क्योंकि प्रॉब्लम ये हो जाता है ना कि हिंदी डब नहीं है और कुछ मूवी जो है वो फैन बेस में डब है, तो वो देखने में वो फील नहीं आ पाता है. और हम ओरिजिनल लैंग्वेज में हम देख भी ले तो मम्मी को देखने में प्रॉब्लम हो जाएगी. हम इंग्लिश सबटाइटल के साथ में इंग्लिश में हम लोग देख लेंगे, लेकिन मम्मी को हम लोग को समझाना पड़ता है क्योंकि मेन तो ये इनको मतलब नहीं समझा. हमने नहीं दिखाया तो बस हो गया, इन लोग अकेले अकेले अपनी पिक्चर देख लिया, मेरे को नहीं दिखाया. तो वो हमारा कि नहीं साथ में मूवी देखेंगे. तो हमें चाहिए ओरिजिनल डब मूवीज जो होती है वो हमें चाहिए. प्लीज अगर आप मूवीज बना रहे हैं ना तो प्लीज. अब तो एटलीस्ट अब जो मलयालम मूवीज बन रही हिंदी में आने लग गए हैं. हाँ. पहले जो मामूती सर के जो पुराने मूवीज है जो कि शायद क्लासिक मूवीज है बहुत सारे, पर
अनफॉर्चुनेटली वो हिंदी में नहीं होगी, ऐसा तो हुआ इस वजह से हम लोग कुछ मूवीज नहीं देख पाते, लेकिन जितने भी हम देख पाते हैं किस्मत है जो हम कुछ देख लिए, कुछ देख लेते। सो मैशअप देख के बहुत अच्छा लगा, आई होप आपको हमारा रिएक्शन भी अच्छा लगा होगा। अगर अच्छा लगा तो प्लीज लाइक दिस वीडियो, मेरे को भी अच्छा लगा, अच्छा लगा, तुम भी लाइक कर देना, हाँ मम्मी भी लाइक कर देगी, आप भी लाइक कर देना, मैं तो कर ही दूंगी, घर से 3 व्यू आ जाने, बाकी व्यू आप दे दो, आपकी जिम्मेदारी है, देना चाहिए ना। सो प्लीज कमेंट डाउन बिलो कि आपको हमारा रिएक्शन कैसा लगा, इस वीडियो को शेयर कीजिए अपने दोस्तों के साथ, देखिए अपने फैमिली मेंबर्स के साथ, और सब्सक्राइब कीजिए हमारे चैनल को जिसका नाम है निम्मी सोफी और मम्मी। तो अब हम आपसे मिलेंगे अगले वीडियो में, तब तक के लिए नमस्कार।